സുഹൃത്തുക്കളെ, വില്ലേജ് വുഡ് സ്റ്റോറീസിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം പരിപ്പ് വടയാണ്. പരിപ്പ് വട അഥവാ കമ്മ്യൂണിസ്റ്റ് വട. കമ്മ്യൂണിസ്റ്റ് വട എന്ന് പറയാൻ കാരണം, നമ്മുടെ കേരളത്തിൽ പാർട്ടി ഇത്രയും തഴച്ചു വളരാനുള്ളൊരു കാരണം പരിപ്പ് വടയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം എല്ലാ പാർട്ടി യോഗങ്ങളിലും പരിപ്പ് വട അനിവാര്യ ഘടകമാണ്. പ്രത്യേകിച്ച് സിനിമകളിലൊക്കെ നമ്മൾ ഈ പാർട്ടി യോഗങ്ങൾ കണ്ടാൽ അവിടെയൊക്കെ പരിപ്പ് വട ഉണ്ടാവും. പ്രത്യേകിച്ച് നമ്മുടെ ശങ്കരാടിച്ചേട്ടൻ അഭിനയിക്കുന്ന സിനിമയിലെ സീനാണെങ്കിൽ, ഒരു പാർട്ടി യോഗമാണെങ്കിൽ 100% ഉറപ്പാണ് കട്ടൻ ചായയും പരിപ്പ് വടയും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം എന്താണെന്ന് വെച്ചാൽ നാടൻ പരിപ്പ് വട. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ പരിപ്പ് വടയുടെ ചേരുവകളാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇത് കടലപ്പരിപ്പാണ്. കടലപ്പരിപ്പ് എന്ന് പറഞ്ഞാൽ പരിപ്പ് വടക്ക് കടലപ്പരിപ്പ് തന്നെ വേണം. അപ്പോൾ കടലപ്പരിപ്പ് ഒരു 6 മണിക്കൂർ മുമ്പെങ്കിലും വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോൾ നമ്മൾ പരിപ്പ് വട ഉണ്ടാക്കണമെന്ന് ഉദ്ദേശം മനസ്സിൽ വന്നാൽ 6 മണിക്കൂർ മുമ്പ് പരിപാടി തുടങ്ങണം. കാരണം പരിപ്പ് 6 മണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ട് വെക്കണം. കടകളിൽ വടപ്പരിപ്പ് എന്ന് പറഞ്ഞാലും മതി, ഇത് കടലപ്പരിപ്പാണ്. പിന്നെ ഇതിൽ ചേർക്കുന്നത്, ചിലരെ സവാളയാണ് ചേർക്കുക, നമ്മൾ ഉള്ളിയാണ്, ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഉള്ളി ആണ് കൂടുതൽ ടേസ്റ്റ്. പിന്നെ കറിവേപ്പില. കറിവേപ്പില നമ്മുടെ നാട്ടിലെ വീട്ടിലെ നാടൻ കറിവേപ്പിലയാണ്. പിന്നെ കുറച്ച് ഇഞ്ചി ചതച്ചത്, പിന്നെ കുറച്ച് പച്ചമുളക് അരിഞ്ഞത്. പിന്നെ സ്പെഷ്യൽ ഐറ്റം, ഇത് തമിഴ്നാട്ടിലൊക്കെയാണ് കൂടുതൽ ഈ മല്ലിത്തറ ചേർക്കാറ്. നമ്മൾ മല്ലിത്തറ ചേർത്താണ് ഉണ്ടാക്കുന്നത്, അതിനൊരു സ്പെഷ്യൽ രുചി തന്നെയുണ്ട്. പിന്നെ ചിലർക്ക് ഇതിൽ വെളുത്തുള്ളി ചതച്ചതും കൂടാതെ കായത്തിൻ്റെ പൊടിയും പിന്നെ ഉണക്കമുളക് പൊട്ടിച്ചതൊക്കെ ചേർക്കാറുണ്ട്. നമ്മളതൊന്നും ചേർക്കുന്നില്ല, കാരണം ഇത് തനി നാടൻ സ്റ്റൈലിലുള്ള ഒരു പരിപ്പ് വടയാണ്. അപ്പോൾ നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ ഈ വെള്ളത്തിലിട്ട് വെച്ച 6 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ച പരിപ്പ് മിക്സിയിലൊന്ന് അരച്ചെടുക്കാൻ പോവാണ്. അരക്കിയല്ല, സത്യത്തിൽ ഒന്ന് ഒതുക്കിയെടുക്കാവൂ, നല്ലോണം അരയരുത്, ഒന്ന് ഒതുക്കിയെടുക്കുക. ഇത് ഏകദേശം ഒരു 1/4 കിലോ പരിപ്പ് ആണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ 6 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിട്ട് വെള്ളമൊന്നും ഒട്ടും ചേർക്കാതെ മിക്സിയിൽ ഒതുക്കിയെടുത്തേക്കാണ്. ഒതുക്കിയെടുക്കാവൂ, അരച്ചെടുക്കരുത്. ഇതിലേക്ക് നമ്മൾ ഈ സാധനങ്ങൾ ചേർക്കുകയാണ്. പച്ചമുളക്, ഇഞ്ചി, സ്പെഷ്യൽ മല്ലിത്തഴ, പിന്നെ നമ്മുടെ നാടൻ കറിവേപ്പില, പിന്നെ കുറച്ച് ഒരു 6-7 ഉള്ളി അരിഞ്ഞത്. ചിലർ, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, സവാളയാണ് പലരും ചേർക്കുക, നമ്മൾ ഉള്ളിയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നമുക്ക് പരിപ്പ് വടക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കണം. അപ്പോൾ ആ ഉപ്പ് പാകത്തിന് ചേർക്കുക. ഈ ഉപ്പ് ചേർക്കുന്നതൊക്കെ നമ്മുടെ ഒരു കൈപ്പുണ്യമാണ്, അതിനനുസരിച്ച് ചേർക്കുക. അപ്പോൾ നമ്മൾ ഈ പരിപ്പ് വട അഥവാ കമ്മ്യൂണിസ്റ്റ് വട ഉണ്ടാക്കാൻ പോണ് വെളിച്ചെണ്ണ ഒഴിക്കണം. നമ്മൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്, വേണമെങ്കിൽ ഓയിലും ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ തിളച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഇത് വട രൂപത്തിൽ നമ്മുടെ വെളിച്ചെണ്ണയിലേക്ക് ഇടാൻ പോണു. ഇത്രേ ഉള്ളൂ. പരിപ്പ് വട വെറുതെ ഒന്ന് കയ്യിൽ വെച്ച് പരത്തുക, എണ്ണയിലേക്ക് ഇടുക. അപ്പോൾ നമ്മുടെ പരിപ്പ് വട കുഴച്ച് എല്ലാ സാധനവും കൂടി കുഴച്ചിട്ട് ഒരു 5 മിനിറ്റ് വെക്കണോ നല്ലതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ വറുത്തെടുക്കുമ്പോൾ ഇളം തീയിൽ, ഇളം ചൂടിൽ, അതായത് ഭയങ്കരമായിട്ട് എണ്ണ തിളക്കരുത്, മീഡിയം തിളയ്ക്കലിൽ ശരിയാക്കി എടുക്കണം. നന്നായിട്ട് മുരിച്ചെടുക്കുക. സുഹൃത്തുക്കളെ, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ഈ പരിപ്പ് 6 മണിക്കൂർ വെള്ളത്തിലിട്ട് കഴിയുമ്പോൾ അത് കുതിർന്നിരിക്കും. അതിൽ അത്യാവശ്യത്തിന് വെള്ളമുണ്ട്. പിന്നെ യാതൊരു കാരണവശാലും വേറെ വെള്ളം ചേർക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. സുഹൃത്തുക്കളെ, മീശപ്പുലി മലയിൽ ആ തണുത്ത് കാറ്റൊക്കെ അങ്ങോട്ട് കൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു കട്ടൻ ചായയും ചൂടുള്ള
പരിപ്പോടെ എങ്ങനെയുണ്ടാവും? പിന്നെ നമ്മൾ നന്നായിട്ടൊക്കെ മഴ പെയ്യുമ്പോൾ വീട്ടിൽ ടി വിയെ കണ്ട് വെറുതെ ഇരിക്കുമ്പോൾ ഒരു കട്ടഞ്ഞായും ചൂടൻ പരിപ്പൊടിയും അടിപൊളിയല്ലേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ പാചകം നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെടും. ഇതെല്ലാവരും ഉണ്ടാക്കുന്ന സാധനം തന്നെയാണ് വീട്ടിൽ, എന്നാലും അതൊരു സ്പെഷ്യൽ ഐറ്റം ആയിട്ട് ഞാൻ ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഞാനും കഴിക്കും വരണം. ഇല്ലേ, ഈ മല്ലിത്തഴി ഇട്ടിട്ടുണ്ട്, അടിപൊളി. കട്ടൻ ചായ കൂടെ ഉണ്ടെങ്കിൽ അടിപൊളി. അപ്പോൾ തീർച്ചയായും വില്ലേജ് ഫുഡ് സ്റ്റോറീസിൻ്റെ ചാനൽ നാളെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തീർച്ചയായും ഷെയർ ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.